എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസറിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ട്രെയിൻ ഗേജിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയലിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സ്ട്രെയിൻ ഗേജിൻ്റെ ടൈപ്പ് കണ്ടു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ റെസിസ്റ്റൻസ് മെറ്റീരിയലിൻ്റെ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ നാല് കാറ്റഗറി ഉള്ളത് ഫോട്ടോ ഇലക്ട്രിക്, സെമി കണ്ടക്ടർ, മെറ്റൽ ഫോയിൽ, ഫൈൻ വയർ. ആദ്യം നമുക്ക് ഫൈൻ വയർ സ്ട്രെയിൻ ഗേജ് എന്താണെന്ന് നോക്കാം. ഫൈൻ വയർ സ്ട്രെയിൻ ഗേജിൽ യൂസ് ചെയ്യുന്നത് ഫൈൻ റെസിസ്റ്റൻസ് വയറാണ്. അതായത് ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചാണ് നമ്മൾ സെമി കണ്ടക്ടർ, ഫോട്ടോ ഇലക്ട്രിക്, മെറ്റൽ ഫോയിൽ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ അതിൽ ഫൈൻ വയർ സ്ട്രെയിൻ ഗേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഫൈൻ റെസിസ്റ്റൻസ് വയറാണ്. ഇതിന് മെയിനായിട്ട് മൂന്ന് ഭാഗങ്ങളാണ് വരുന്നത്. ഒരു ഫൈൻ വയർ ഉണ്ട്, ഒരു കാരിയർ ബേസ്, പിന്നെ ടെർമിനൽസ്. ടെർമിനലിനെ ലീഡ് എന്നും പറയും. നമ്മുടെ ഫിഗറിൽ കാരിയർ ബേസ് ആയിട്ട് ഒരു പേപ്പറിനെയാണ് കാണിച്ചിരിക്കുന്നത്. ആ പേപ്പറിൻ്റെ മേലെ ഒരു ഫൈൻ റെസിസ്റ്റൻസ് വയറിനെ നമ്പർ ഓഫ് ടേൺസ് ആയിട്ട് ചുറ്റി വെച്ചിരിക്കുകയാണ്. അതിന് രണ്ട് ലീഡ്സ് ഉണ്ട്. ആ ലീഡ്സ് ഒരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ബ്രിഡ്ജാണ്. റെസിസ്റ്റൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ബ്രിഡ്ജാണെന്ത് വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ്. അവിടെ നമ്മളൊരു വലിയ വയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു വലിയ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സ്ട്രെസ് ഉണ്ടാവും. ആ ഉണ്ടാകുന്ന സ്ട്രെസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിക്കോളും. എ ഫൈൻ വയർ സ്ട്രെയിൻ ഗേജ് ഈസ് എ ടൈപ്പ് ഓഫ് ബോണ്ടഡ് സ്ട്രെയിൻ ഗേജ്. എ ഫൈൻ റെസിസ്റ്റൻസ് വയർ ഈസ് മെയ്ഡ് ഇൻ ടു എ ഫോം ഓഫ് ഗ്രിഡ് ആൻഡ് ഈസ് സിമെൻറ്റഡ് ബിറ്റ്വീൻ ദി കാരിയർ. ദി വയർ ഈസ് സ്പ്രെഡ് സോ ദാറ്റ് ദി സ്ട്രെസ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ഓവർ ദി ഗ്രിഡ്. ഫോർ ദിസ് പർപ്പസ് എ തിൻ ഷീറ്റ് ഓഫ് പേപ്പർ, ബാക്ക്ലെറ്റ്, ടെഫ്ലോൺ ഷീറ്റ് ആർ കോമൺലി യൂസ്ഡ്. ബൗണ്ടഡ് സ്ട്രെയിൻ ഗേജിൻ്റെ ഒരു ടൈപ്പാണ് ശരിക്കും ഫൈൻ വയർ സ്ട്രെയിൻ ഗേജ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ഫൈൻ റെസിസ്റ്റൻസ് വയറാണ്. അതൊരു ഗ്രിഡ് പോലെ നമ്പർ ഓഫ് ടേൺസ് ആക്കി ചുറ്റി വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന കാരിയർ ബേസിന് മേലെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കും. അതായത് അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് എത്രയാണോ അത് വയറിലേക്ക് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കാരണം നമ്പർ ഓഫ് ടേൺസ് ആയിട്ട് ചുറ്റി വെച്ചതുകൊണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് തിൻ ഷീറ്റ് ഓഫ് പേപ്പർ, ബാക്ക്ലെറ്റ്, ടെഫ്ലോൺ തുടങ്ങിയവയൊക്കെ. പിന്നെ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ദി വയർ ചേഞ്ചസ് ഇൻ ഡയമെൻഷൻ ആൻഡ് ദി റെസിസ്റ്റൻസ് ഈസ് ഓൾസോ ചേഞ്ച്. ദീസ് ചേഞ്ചസ് ഇൻ റെസിസ്റ്റൻസ് ഈസ് അനലൈസ്ഡ് ടു മെഷർ ദി അപ്ലൈഡ് ഫോഴ്സ്. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വയറിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ആവും, അതുവഴി റെസിസ്റ്റൻസും ചേഞ്ച് ആവും. റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾക്ക് അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ പറ്റും. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വയറിൻ്റെ ഡയമെൻഷൻ ചേഞ്ച് ആവും, അതുവഴി റെസിസ്റ്റൻസും ചേഞ്ച് ആവും. റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾക്ക് അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണോ അത് മെഷർ ചെയ്യാൻ പറ്റും. മെറ്റൽസ് കമ്പോണൻസ് ലൈക്ക് നിക്രോം, കോൺസ്റ്റൻ്റൻ ആർ യൂസ്ലെസ് റെസിസ്റ്റൻസ് മെറ്റീരിയൽസ്. ഫൈൻ വയർ ഗേജസ് ഹാവ് ഹൈ ആക്യുറസി ആൻഡ് ഹൈ റിലയബിലിറ്റി, ബട്ട് ഇറ്റ് ഈസ് കോസ്റ്റ്ലി. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് മെറ്റീരിയൽസ് നിക്രോം, കോൺസ്റ്റൻ്റ് തുടങ്ങിയവയ്ക്കാണ്. നിക്രോം, കോൺസ്റ്റൻ്റൻ, ആക്യുറസി വളരെ കൂടുതലുള്ള ഗേജാണ് ഫൈൻ വയർ ഗേജ്. അതുപോലെ റിലയബിലിറ്റിയും കൂടുതലാണ്, പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്. ആക്യുറസി വളരെ കൂടുതലുള്ള ഗേജാണ്, അതുപോലെ തന്നെ എന്താണ് റിലയബിലിറ്റി കൂടുതലാണ്, കുറച്ച് കോസ്റ്റ്ലിയാണ്. അടുത്ത ടൈപ്പാണ് മെറ്റൽ ഫോയൽ സ്ട്രെയിൻ ഗേജ്. എ മെറ്റൽ ഫോയൽ സ്ട്രെയിൻ ഗേജ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ പ്രിൻറ്റിങ് എ റെസിസ്റ്റീവ് മെറ്റൽ ഫോയിൽ ഓൺ എ നോൺ ഇലക്ട്രിക്കൽ ബേസ് മെറ്റീരിയൽ സച്ച് എസ് PCB. മെറ്റൽ ഫോയൽ സ്ട്രെയിൻ ഗേജിൽ യൂസ് ചെയ്യുന്നത് ഒരു മെറ്റൽ ഫോയിലാണ്. മെറ്റൽ ഫോയിൽ സ്ട്രെയിൻ ഗേജിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു മെറ്റൽ ഫോയിലാണ്. അതൊരു നോൺ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ബേസ് മെറ്റീരിയലിൻ്റെ മേലെ പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബേസ് മെറ്റീരിയലായിട്ട് നമ്മളൊരു PCB ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. PCB എന്ന് പറഞ്ഞാൽ പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ്. വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ദി ഗേജ് വിൽ അണ്ടർഗോ എ ചേഞ്ച് ഇൻ ബോത്ത് ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ റിസൾട്ടിങ് ഇൻ ദി ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്. നമ്മൾ ആ ഒരു സ്ട്രക്ചറിൻ്റെ മേലെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ലെങ്ത്തിലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലും ഒക്കെ ചേഞ്ചസ് ഉണ്ടാവും. കറസ്പോണ്ടിങ് റെസിസ്റ്റൻസിലും ചേഞ്ച് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് ചേഞ്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണെന്ന് കണ്ടെത്താൻ പറ്റും. നമ്മൾ ആ ഒരു സ്ട്രക്ചറിൻ്റെ മേലെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ലെങ്ത്തിലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലും ഒക്കെ ചേഞ്ചസ് ഉണ്ടാവും. കറസ്പോണ്ടിങ് ചേഞ്ചസ് എവിടെയും ഉണ്ടാവും, റെസിസ്റ്റൻസിലും ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് ചേഞ്ച് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതിന് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ബൈൻഡിങ് ഈസ് പോസിബിൾ വിത്ത് ദി സ്ട്രക്ചർ അണ്ടർ സ്റ്റഡി. ഇവിടെ
PCB ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് റെസിസ്റ്റീവ് മെറ്റൽ ഫോയിൽ ഒരു നോൺ ഇലക്ട്രിക്കൽ മെറ്റീരിയൽ ബോർഡിൽ പ്രിൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബോണ്ടിങ് ആണ് അവിടെ നടക്കുന്നത്. ദെൻ ക്യാൻ ബി മാനുഫാക്ചർഡ് ഇൻ എനി ഷേപ്പ്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മെറ്റൽ ഫോയിൽ സ്ട്രെയിൻ ഗേജ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ദെൻ ഗുഡ് സെൻസിറ്റിവിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി ഈവൻ ഇൻ ഹൈ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എത്ര കൂടുതലാണെങ്കിലും സെൻസിബിളും ആണ്, അതുപോലെ തന്നെ എന്താണ് അത് സ്റ്റേബിളും ആണ്. ടെമ്പറേച്ചർ എത്ര കൂടുതലാണെങ്കിലും സെൻസിബിളും ആണ്, അതുപോലെ സ്റ്റേബിളും ആണ്. ദെൻ ലോങ് ലൈഫ് ഉണ്ട്. അടുത്ത കാറ്റഗറിയാണ് സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ്. സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ് മേക്ക് യൂസ് ഓഫ് ദി പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടി ഓഫ് ദി സെമി കണ്ടക്ടേഴ്സ് സച്ച് എസ് സിലിക്കൺ ആൻഡ് ജെർമേനിയം. ഇറ്റ് ഈസ് യൂസ്ഡ് വേർ എ ഹൈ ഗേജ് ഫാക്ടറി റിക്വയർഡ്. ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ബോണ്ടിങ് സെമി കണ്ടക്ടർ ഫിലമെന്റ്സ് ടു എ സ്യൂട്ടബിൾ ഇൻസുലേറ്റിംഗ് സർഫസ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ ആണ്. ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ, സെമി കണ്ടക്ടർ മെറ്റീരിയലിന് എക്സാമ്പിൾസ് ആണ് സിലിക്കൺ, ജെർമേനിയം തുടങ്ങിയവയ്ക്ക്. സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജിനെ പീസോ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്നും കൂടി പറയാറുണ്ട്. പീസോ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. അപ്പം ഹൈ ഗേജ് ഫാക്ടർ ആവശ്യമുള്ള സിറ്റുവേഷനിലാണ് എന്ത് ചെയ്യുക, ഈ ഒരു ഗേജ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഹൈ ഗേജ് ഫാക്ടർ ആവശ്യമുള്ള സിറ്റുവേഷൻസിലാണ് ഈ ഒരു ഗേജ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ദേ ആർ വെരി സെൻസിറ്റീവ് ടു ടെമ്പറേച്ചർ ചേഞ്ചസ്, ബട്ട് ഇൻക്രീസിംഗ് ഡോപ്പിംഗ് ഡിക്രീസസ് സെൻസിറ്റിവിറ്റി ടുവേഡ്സ് ടെമ്പറേച്ചർ ആസ് വെൽ. ഫോർ ഇലക്ട്രിക്കൽ കോൺടാക്ട് ഗോൾഡ് ലീഡ്സ് ആർ യൂഷ്വലി യൂസ്ഡ്. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ കണ്ടക്ടിവിറ്റിയും കുറവായിരിക്കും. സെമി കണ്ടക്ടർ ആയതുകൊണ്ട് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ എന്താണ് കണ്ടക്ടിവിറ്റി കുറവായിരിക്കും. കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ഡോപ്പിംഗ് എന്നൊരു പ്രോസസ്സൊക്കെയാണ് ചെയ്യാറ്. കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഡോപ്പിംഗ് എന്നൊരു പ്രോസസ്സൊക്കെ ചെയ്യും. ഡോപ്പ് ചെയ്ത സെമി കണ്ടക്ടറിന് മേലെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഡോപ്പ് ചെയ്ത സെമി കണ്ടക്ടറിന് മേലെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്നിവയിലൊക്കെ മാറ്റം വരികയും അതുവഴി റെസിസ്റ്റൻസിലും ചേഞ്ചസ് വരും. ലെങ്ത്തിലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലൊക്കെ മാറ്റം വരും, അതുവഴി എന്ത് ചെയ്യും റെസിസ്റ്റൻസിലും ചേഞ്ചസ് വരും. ആ റെസിസ്റ്റൻസ് ചേഞ്ച് അനലൈസ് ചെയ്താൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ റെസിസ്റ്റൻസ് ചേഞ്ച് അനലൈസ് ചെയ്താൽ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൈ ഗേജ് ഫാക്ടർ, ദെൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ മെഷറിങ് സ്മോൾ സ്ട്രെയിൻസ്, ലോങ് ലൈഫ് ആൻഡ് ഹൈ ഡ്യൂറബിലിറ്റി. ഇപ്പം ഹൈ ഗേജ് ഫാക്ടർ ആവശ്യമുള്ള സമയത്താണ് എന്ത് ചെയ്യുക, നമ്മൾ സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ് ഒക്കെ യൂസ് ചെയ്യാറ്. ദെൻ സ്മോൾ സ്ട്രെയിൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് ലോങ് ലൈഫും ഡ്യൂറബിലിറ്റി ഉണ്ട്. ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെൻസിറ്റീവ് ടു ചേഞ്ച് ടെമ്പറേച്ചർ, ഡിഫിക്കൽട്ട് ടു അറ്റാച്ച് വിത്ത് ദി സ്ട്രക്ചർ, കോസ്റ്റ്ലി. അപ്പം കോസ്റ്റ്ലി ആണ്. പിന്നെന്താണ്, ടെമ്പറേച്ചറിൽ ഒരു ചെറിയ ചേഞ്ച് വന്നാൽ പോലും അത് ഈ ഒരു സ്ട്രെയിൻ ഗേജിനെ അഫക്റ്റ് ചെയ്യും. ദെൻ സ്ട്രക്ചറായിട്ട് അറ്റാച്ച് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്ക് ലാസ്റ്റത്തെ ഫോട്ടോ ഇലക്ട്രിക് സ്ട്രെയിൻ ഗേജ് എന്താണെന്ന് നോക്കാം. എ ഫോട്ടോ ഇലക്ട്രിക് സ്ട്രെയിൻ ഗേജ് ജനറേറ്റ്സ് ആൻ ഇലക്ട്രിക് കറണ്ട് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് സ്ട്രെയിൻ ബൈ യൂസിങ് എ ഫോട്ടോസെൽ ഡിറ്റക്ടർ, ടു ഫൈൻ ഗ്രേറ്റിംഗ്സ് ആൻഡ് എ ലൈറ്റ് ബീം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഇലക്ട്രിക് കറണ്ടിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് സ്ട്രെയിൻ ഗേജ് ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഇലക്ട്രിക് കറണ്ടിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് സ്ട്രെയിൻ ഗേജ് ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഫോട്ടോ സെൽ ഡിറ്റക്ടർ, രണ്ട് ഫൈൻ ഗ്രേറ്റിംഗ്സും പിന്നെ ഒരു ലൈറ്റ് ബീമാണ്. എന്തൊക്കെയാണ്, ഒരു ഫോട്ടോ സെൽ ഡിറ്റക്ടർ, രണ്ട് ഫൈൻ ഗ്രേറ്റിംഗ്സും പിന്നെ ഒരു ലൈറ്റ് ബീമാണ്. ദിസ് ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ഗേജ് ഈസ് നോട്ട് കോമൺലി യൂസ്ഡ്, ദ ആർ ഡെലിക്കേറ്റ് ആൻഡ് എക്സ്പെൻസീവ്. അപ്പം ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രെയിൻ ഗേജ് അല്ല, ഇത് വളരെ കോസ്റ്റ്ലിയാണ്. ഇത്രയാണ് നമുക്ക് റെസിസ്റ്റൻസ് മെറ്റീരിയലിൻ്റെ ടൈപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള നാല് ടൈപ്പ് റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജസ്.